സമുദായ അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികൾ തട്ടിയതിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. മൈക്രോഫിനാൻസ് വഴി സമുദായ അംഗങ്ങളിൽ നിന്ന് അധിക പലിശ വാങ്ങി വെള്ളാപ്പള്ളി തട്ടിയെടുത്തത് 2 കോടിയോളം രൂപയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2007 മുതൽ 2010 വരെ 3 വർഷം പിന്നാക്ക ജാതി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി വാങ്ങിയത് 7 കോടി 85 ലക്ഷം രൂപ. ഇതിന് കോർപ്പറേഷൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈടാക്കുന്ന പലിശ 2%. SNDP കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് ഈടാക്കാവുന്ന പലിശ 5%. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കിയതാകട്ടെ 12% വീതവും. 7% അധികം ഈടാക്കിയതിലൂടെ 3 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച കൊള്ളപ്പലിശ 1 കോടി 94 ലക്ഷം രൂപയാണ്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDP കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് 12% പലിശയാണ് ഈടാക്കിയതെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കുന്നു. ദരിദ്രരായവർക്ക് നൽകുന്ന പണത്തിന് കൊള്ളപ്പലിശ വാങ്ങിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ പിന്നാക്ക ജാതി കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പണം ഏത് പദ്ധതിക്കായി വിനിയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നത് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും 5 കോടി രൂപ കൂടി കോർപ്പറേഷൻ 2014 ജൂണിൽ അനുവദിച്ചു. മാത്രമല്ല 9 കോടി 20 ലക്ഷം രൂപ വരെ വെള്ളാപ്പള്ളി നടേശന് നൽകാമെന്നും പിന്നോക്ക ജാതിക്ഷേമ കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. സമുദായക്ഷേമത്തിന്റെ മറവിൽ വെള്ളാപ്പള്ളി കോടികൾ തട്ടുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് സംശയങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ. വയനാട്ടിലും SNDP മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പിരിച്ചുവിട്ട സ്വാശ്രയ സംഘങ്ങളുടെ പേരിലും കുടുംബശ്രീ അംഗങ്ങളുടെ വ്യാജരേഖ ചമച്ചുമാണ് തട്ടിപ്പ്. നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് തട്ടിപ്പിനിരയായവർ. മൈക്രോ ഫിനാൻസിന്റെ ഇടപാടുകളെ സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് കേന്ദ്രീകരിച്ചുള്ള വൻ തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവരുന്നത്. SNDP പുൽപ്പള്ളി യൂണിയനിലെ 10 സംഘങ്ങളുടെയും മാനന്തവാടി യൂണിയനിലെ 8 സംഘങ്ങളുടെയും കീഴിലാണ് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സംഘാംഗങ്ങൾ പോലും അറിയാതെ വായ്പ എടുത്തിട്ടുള്ളത്. 40 ലക്ഷത്തോളം വായ്പകളിന്മേൽ വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരു സംഘത്തിന്റെ പേരിൽ 2 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി തപസ്യ കുടുംബശ്രീ അംഗങ്ങളുടെ ഫോട്ടോ പതിച്ച വ്യാജരേഖകൾ വരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വായ്പാ പ്രകാരമുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി പിന്നാക്ക വികസന കോർപ്പറേഷൻ അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് പലരും സംഭവം അറിഞ്ഞത് തന്നെ. ഞങ്ങളുടെ ഗുരുജ്യോതി എന്ന് പറഞ്ഞ സംഘം 2 വർഷത്തിന് മുമ്പ് പിരിച്ചുവിട്ട സംഘമാണ്. അപ്പോൾ ആ പിരിച്ചുവിട്ട സംഘത്തിന്റെ സീലും ഫോട്ടോയും വെച്ചിട്ടാണ് ഇവർ ലോൺ എടുത്തിരിക്കുന്നത്. ഈ ഗുരുജ്യോതിയുടെ ഫോട്ടോ കൊടുത്തിട്ട് വേറെ ഏതോ സംഘത്തിന്റെ പേരിൽ അതും ലോൺ എടുത്തിട്ടുണ്ട്. കുടുംബപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. പിന്നാക്ക വികസന കോർപ്പറേഷൻ കൊല്ലം ഓഫീസ് മുഖേനയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഓഫീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ല. പരാതി ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ജില്ലാ ഓഫീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം ഓഫീസിലേക്ക് റിപ്പോർട്ടും കൈമാറി. എന്നാൽ റിപ്പോർട്ട് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ചില നടപടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും SNDP നേതാക്കൾ നേരിട്ട് ഇടപെട്ട് അതൊക്കെ തടഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. തട്ടിപ്പിനിരയായ സാധാരണക്കാർ നിയമ നടപടി ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ വയനാട്. മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് പകൽക്കൊള്ളയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫൈനാൻസിനായി ലഭിച്ച 5000 കോടി രൂപ എവിടെ നിന്നെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഈ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് 5% പകരം 12% പകൽക്കൊള്ളയല്ലേ നടക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളെ കടക്കെണിയിൽപ്പെടുത്തി അവരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന പ്രചരണ പരിപാടികളല്ലേ ഈ സമീപകാലത്ത് അവർ സംഘടിപ്പിച്ചു വന്നത്. ഇതെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ദാദ്രിയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് അരങ്ങേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നിലപാടിനോട് യോജിക്കുന്നുവെന്നും ശരിയായ ദർശനങ്ങളാണ് രാഷ്ട്രപതി നൽകിയതെന്നും മോദി പറഞ്ഞു. വർഗീയ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും വിദ്വേഷത്തെ രാജ്യം തൂത്തെറിയണമെന്നും മോദി വ്യക്തമാക്കി. ബീഹാറിലെ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ദാദ്രി കൊലപാതകത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. ബെലാറസ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സെറ്റ്ലാന അലസ്കിയേവിച്ചിനാണ് പുരസ്കാരം. ഈ കാലത്തെ പീഡാനുഭവങ്ങളുടെയും നിർഭയത്വത്തിന്റെയും ലിഖിത രേഖയാണ് സ്വെറ്റ്ലാനയുടെ രചനാശൈലിയെന്ന് നൊബേൽ സമ്മാന സമിതി വിലയിരുത്തി. സോവിയറ്റ് യൂണിയന്റെ ഹൃദയമിടിപ്പ് ലോകത്തിന് മുന്നിൽ അക്ഷരങ്ങളിലൂടെ പകർന്നു നൽകിയ സ്വെറ്റ്ലാന സാഹിത്യ നൊബേൽ ലഭിക്കുന്ന 112 പേരിൽ 14-ാമത്തെ സ്ത്രീ എഴുത്തുകാരിയാണ്.
തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. വയനാട്ടിൽ താമരശ്ശേരി ചുരം ഉപരോധിക്കാൻ സമരക്കാർ തീരുമാനിച്ചു. മൂന്നാർ സമരത്തിനിടെ സ്ത്രീയുടെ ആത്മഹത്യാ ശ്രമവുമുണ്ടായി. ചൊവ്വാഴ്ച വീണ്ടും പി എൽ സി യോഗം ചേരും. സമരം ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്കെതിരെ സർക്കാരിന്റെ ഭീഷണി. സമരം പിൻവലിച്ചില്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതേസമയം മുഖ്യമന്ത്രി ചൊവ്വാഴ്ച ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൂഢത്വമാണെന്ന് വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. തോട്ടം തൊഴിലാളികളുടെ സമരത്തിൽ പോലീസ് ഇടപെടുന്നതിന് സാഹചര്യം ഒരുക്കരുതെന്നായിരുന്നു മുന്നറിയിപ്പ്. പക്ഷെ വഴി തടയൽ സമരത്തിൽ നിന്ന് അവർ പിന്മാറണം, പോലീസുമായി സഹകരിക്കണം, ഇല്ലെങ്കിൽ പോലീസിന് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഇടപെട്ടിട്ടില്ല, പക്ഷേ അവർ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകും, അത് ഒഴിവാക്കണം എന്ന് വളരെ വിനയത്തോടെ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു മണിക്കൂറുകളും ദിവസങ്ങളും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഗവൺമെൻറ്റിന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. തോട്ടം തൊഴിലാളി സമരം സർക്കാരിനെതിരായ സമരമായി മാറുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വിലയിരുത്തൽ. സമരം നീണ്ടുപോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ. ചൊവ്വാഴ്ച പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെബ് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ വഴി അശ്ലീല സൈറ്റ് തിരയുന്നവരിൽ കൂടുതൽ ഇന്ത്യയിലെന്ന് റിപ്പോർട്ട്. ഗൂഗിളിൻ്റെ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം അശ്ലീല വീഡിയോ തിരഞ്ഞ ആദ്യ 10 നഗരങ്ങളിൽ 6 ഇന്ത്യയിലാണ്. ദില്ലിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഗൂഗിൾ വഴി പോൺ സൈറ്റുകളിലേക്ക് എത്തിയത്. പൂനെ, മുംബൈ, ഹൗറ ഉന്നാവോ, ബംഗളൂരു എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ. 2008 മുതലുള്ള തെരച്ചിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് റിപ്പോർട്ട്. മൃഗരതിയാണ് പൂനെയിൽ നിന്ന് കൂടുതൽ പേർ തിരഞ്ഞത്. ബലാത്സംഗ ദൃശ്യങ്ങൾക്കാണ് കൊൽക്കത്ത, ഹൗറ, ദില്ലി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സെർച്ചുകൾ ഉണ്ടായത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തെരച്ചിലുണ്ടായത് ഉത്തർപ്രദേശിലെ ചെറിയൊരു പട്ടണമായ ഉന്നാവോയിൽ നിന്നാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിലെ കണക്കുകൾ ശരിയാണെങ്കിലും പല രാജ്യങ്ങളിലും ഗൂഗിൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ അപൂർണമാണെന്ന വിലയിരുത്തലുമുണ്ട്. ചൈന, റഷ്യ, ഉത്തരകൊറിയ എന്നിവിടങ്ങളിൽ ഗൂഗിൾ ലഭ്യമല്ല. അമേരിക്കയിലും യുകെയിലും ഗൂഗിൾ ഇതര സെർച്ച് എഞ്ചിനുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സാക്ഷരതാ കുറവാണ് ഗൂഗിൾ വഴി പോൺ സൈറ്റിലേക്ക് എത്തുന്നതിന് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ വലിയ തോതിൽ കുറ്റം പറയേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്. കാന്തപുരത്തിന്റെ പാർട്ടിയുടെ പ്രഖ്യാപനം മറ്റന്നാൾ മലപ്പുറത്ത് നടക്കും. കാന്തപുരത്തിന്റെ പാർട്ടിയിൽ സ്ത്രീകൾക്ക് അംഗത്വമില്ല. എന്നാൽ കാന്തപുരത്തിന്റെ പാർട്ടി ലീഗിന് പുതിയ വെല്ലുവിളി അല്ലെന്ന് കെ പി എ മജീദ് പ്രതികരിച്ചു. കേരളത്തിലെ സുന്നി വിഭാഗത്തിന്റെ ആധികാരിക സംഘടനയായ സമസ്തയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം കാണിക്കുന്നുവെന്ന് ആക്ഷേപിച്ചാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബന്ധം വിച്ഛേദിച്ചത്. തുടർന്ന് രൂപീകരിച്ച എ പി വിഭാഗം സമസ്ത സ്ഥലവും കാലവും നോക്കി ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണച്ചു പോന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്നും മതവിരുദ്ധമായി കണ്ടിരുന്ന കാന്തപുരത്തിന്റെ പുതിയ ബഹുജന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ സുന്നികൾ ഞെട്ടലോടെയാണ് കാണുന്നത്. ഇത്തരം ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കില്ലെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ പി എ മജീദ് പറയുന്നു. ഒന്നുമില്ല, അതിന് സ്വാഗതം. എല്ലാ സംഘടനയും സ്വാഗതമില്ലോ. ഇവിടെ കുറേ സംഘടനയുണ്ട്. വെൽഫെയർ പാർട്ടിയുണ്ട്, എസ് ടി പി ഐ ഉണ്ട്, പി ഡി പി ഉണ്ട്. അവർക്കൊക്കെ എന്താ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതുപോലെ ചെയ്യാൻ കഴിയും. അവർ അത് വരട്ടെ, വരുമ്പോഴേ പറയുള്ളൂ. ഓരോ സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘടനയുടെ കാര്യകാരണങ്ങൾ പറയും, അപ്പോഴാണ് പാർട്ടി നിലപാട് പറയാം. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഞങ്ങൾക്കൊരു ബദലായ രാഷ്ട്രീയ പാർട്ടി വന്നാൽ അതിനാരും പിന്തുണക്കോ? കാന്തപുരത്തിന്റെ പാർട്ടിയിൽ സ്ത്രീകൾക്ക് അംഗത്വമോ നേതൃപദവിയോ ഉണ്ടാവില്ല. തൊഴിലാളികൾ, കർഷകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഐ ടി പ്രൊഫഷണലുകൾ തുടങ്ങിയവരുടെ പോഷക ഘടകങ്ങൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട്. പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം മലപ്പുറത്ത് നടത്തി മുസ്ലിം ലീഗിനെ ഞെട്ടിക്കുക എന്ന ലക്ഷ്യവും കാന്തപുരത്തിനുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സ്വാലിഹ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി പ്രശ്നമുള്ളിടത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് അംഗങ്ങൾക്ക് അനുവാദം നൽകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. എന്നാൽ സാമുദായികവാദം ജനാധിപത്യത്തിന് ദോഷമെന്ന് സി എസ് ഐ സഭ നിലപാട് വ്യക്തമാക്കി. മൂന്നാം മുന്നണിയെക്കുറിച്ച് സഭ ആലോചിച്ചിട്ടില്ലെന്ന് ബിഷപ്പ് തോമസ് കെ ഉമ്മർ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ 8-9 പഞ്ചായത്തുകളിൽ അല്പം ഒരു സങ്കീർണമായ സാഹചര്യമുണ്ട്. ഒട്ടും യു ഡി എഫ് ആയി പോകാത്ത 2-3 പഞ്ചായത്ത് ഇവിടെ നേരത്തെ ഉള്ള
അത് കൂടുതൽ പഞ്ചായത്തിലേക്ക് ബാധിക്കാത്ത രീതിയിൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് യു ഡി എഫ് ഐ തന്നെ പോകണം എന്ന നിലപാടിലാണ് യു ഡി എഫ് ലീഡർഷിപ്പും മുസ്ലിം ലീഗ് പാർട്ടിയുമുള്ളത്. അതനുസരിച്ച് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ ഉന്നതമായ പ്രഖ്യാപനങ്ങൾ രാജ്യം അറിഞ്ഞ സംഗതികൾ ഇതിൽ നിന്നൊക്കെ എത്രയോ ദൂരം അകന്നുകൊണ്ടാണ് ഈ പോക്ക്. അതൊന്നും യഥാർത്ഥത്തിൽ സ്ഥായി ഭാവമല്ല, സസ്റ്റൈനബിൾ പൊളിറ്റിക്സ് അല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഫ്ലോപ്പാണ്, നിൽക്കില്ല. ഒരു സാമുദായിക തിരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇവിടെ നടക്കേണ്ടത് ജനപങ്കാളിത്തമുള്ള, അത് പ്രത്യയശാസ്ത്രബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ഒരു പൊതുദർശനമുള്ള ആളുകളാണ് ഈ ഭരണത്തിൽ പങ്കാളികളാകേണ്ടത്. സഭ മൂന്നാം മുന്നണി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനൊരു കാഴ്ചപ്പാട് സഭയ്ക്കുള്ളതായിട്ട് എൻ്റെ സി എസ് ഐ സഭയ്ക്ക് അതേക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. കാലടി സർവകലാശാലയുടെ വിലക്ക് അതിജീവിച്ച് ക്യാമ്പസിനകത്ത് വർഗീയ വിരുദ്ധ സംഗമം നടന്നു. കവി കുരീപ്പുഴ ശ്രീകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരളവർമ്മ കോളേജിലെ ബീഫ് വിവാദത്തിൽ ദീപടീച്ചർക്കെതിരെ നടപടി എടുക്കരുതെന്നാവശ്യപ്പെട്ടതായി മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന ശീർഷകത്തിൽ കാലടി സർവകലാശാലയിൽ റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച വർഗീയതയ്ക്കെതിരെ വിദ്യാർത്ഥി ഗവേഷക സംഗമത്തിന് സർവകലാശാല ഏർപ്പെടുത്തിയ വിലക്ക് അതിജീവിച്ചാണ് നിശ്ചയിച്ച സമയത്തുതന്നെ പരിപാടി നടത്തിയത്. ഫാസിസത്തിനെതിരെയുള്ള സംഗമം വിലക്കുന്ന സർവകലാശാലയ്ക്ക് ഫാസിസ്റ്റ് മനോഭാവമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. ഫാസിസത്തിനെതിരെ നടത്തുന്ന ഒരു സെമിനാർ നിരോധിക്കുമെന്ന് പറയുകയാണെങ്കിൽ അതൊരു ഫാസിസ്റ്റ് മനസ്സുണ്ടെങ്കിൽ സാധിക്കുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു. ഡോക്ടർ സുനിൽ പി ഇളയടം, വിവിധ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു. എറണാകുളം മഹാരാജാസ് കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിൽ SFI ബീഫ് ഫെസ്റ്റ് നടത്തി. സജിതാ മഠത്തിൽ സന്തോഷ് ഏച്ചിക്കാനം തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം തൃശൂർ കേരളവർമ്മ കോളേജിലെ ബീഫ് വിവാദത്തിൽ ദീപ ടീച്ചർക്കെതിരെ നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടതായി മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ബീഫ് വിവാദത്തിൽ സർക്കാർ ഇടപെടില്ല, എന്നാൽ ഇതിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ ഇടപെടുമെന്നും ചെന്നിത്തല പറഞ്ഞു. കായംകുളം MSM കോളേജിൽ യുവജനക്ഷേമ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ ഈശ്വറിന് നേരെ ആക്രമണമുണ്ടായി. മുൻകാല പ്രസ്താവനകളുടെ പേരിലാണ് ആക്രമണമെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കൊച്ചി.